ഇന്നത്തെ ക്ലാസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന റാങ്കിങ് ആൻഡ് ഓർഡറിംഗ് എന്ന് പറയുന്ന ടോപ്പിക്കാണ്. അപ്പൊ റാങ്കിങ് ആൻഡ് ഓർഡറിംഗ് എന്ന് പറയുന്ന ടോപ്പിക്ക് പറയുമ്പോൾ ഞാൻ റാങ്കിങ്ങിനെ കുറിച്ച് എസ് എസ് സിയുടെ ജിഡിയുടെ ക്ലാസ് ഫോളോ ചെയ്യുന്നവർക്കറിയാം, ഒരു ക്ലാസ് എടുത്തിട്ടുണ്ട്. ഓർഡറിംഗ് ആണ് ഞാൻ ഇന്ന് ആദ്യം കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യുന്നത്, റാങ്കിങ്ങിന്റെ ഒന്ന് രണ്ട് ക്വസ്റ്റ്യൻസ് കൂടി ചെയ്യുന്നുണ്ട്. അപ്പൊ ആദ്യം ഓർഡറിംഗ് എന്താണെന്ന് ഞാനൊന്ന് പറഞ്ഞുതരാം. ഹൈറ്റിന്റെയോ അല്ലെങ്കിൽ വെയിറ്റിന്റെയോ ഏജിന്റെയോ ഒക്കെ അടിസ്ഥാനത്തിൽ ആളുകളെ അറേഞ്ച് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ഓർഡറിംഗ്. ഒരു ടൈപ്പ് ഓഫ് സീറ്റിംഗ് തന്നെയാണ് എന്തെന്ന് പറയുന്നത് ഓർഡറിംഗ് എന്ന് പറയുന്നത്. നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? There are five friends. ആ ഫൈവ് ഫ്രണ്ട്സിനെ റെപ്രസെന്റ് ചെയ്തിരിക്കുന്ന ഓരോ ലെറ്റേഴ്സ് ഉപയോഗിച്ചിട്ടാണ്, ഐ ജെ കെ എൽ എം എന്നുള്ള ലെറ്റേഴ്സ് ഉപയോഗിച്ചിട്ട്. കെയ്സ് ഇൻകം ഈസ് മോർ ദാൻ എൽ. കെയുടെ ഇൻകം എന്ന് പറയുന്നത് എല്ലിനേക്കാൾ, കെയ്സ് ഇൻകം ഈസ് മോർ ദാൻ എൽ, എല്ലിനേക്കാൾ കൂടുതലാണ്. ബട്ട് ലെസർ ദാൻ എംസ് ഇൻകം, പക്ഷേ എന്താണ് എമ്മിന് ഇൻകത്തെക്കാളും ചെറുതാണ് ആരെന്ന് പറയുന്നത് കെയുടെ ഇൻകം. ജേസ് ഇൻകം ഈസ് ദ ലീസ്റ്റ്, ജേഡ് ഇൻകം ആണ് ഏറ്റവും കുറവെന്ന് പറയുന്നു. ഓക്കെ, അത് നമുക്ക് അവസാനം റെപ്രസെന്റ് ചെയ്യാം. ഐസ് ഇൻകം ഈസ് ലെസർ ദാൻ കെ, ഐയുടെ ഇൻകം എന്ന് പറയുന്നത് എന്താ കെയുടെ ഇൻകത്തെക്കാളും ലെസ്സർ ആണ് ഐയുടെ ഇൻകം എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ക്വസ്റ്റ്യൻ എന്താണ്, ജെ ഏറ്റവും ലെസ് താഴെയാണെന്നും പറയുന്നു. ഹൂ ഈസ് ഇൻകം ഈസ് മാക്സിമം, ഇതിൽ നിന്ന് കൃത്യമായിട്ട് നമുക്ക് ഉത്തരം പറഞ്ഞുകൂടെ, എം ആണ്. അതായത് ഓപ്ഷൻ ഡി ഈസ് ദ റൈറ്റ് ആൻസർ, എം ആണ് മാക്സിമം ഇൻകം ഉള്ള ആള്. സിമ്പിൾ ആയിട്ട് കണ്ടെത്തിയില്ലേ? അപ്പൊ ഇത്തരത്തിൽ ഒരു സിമ്പിൾ ഉപയോഗിച്ച് റെപ്രസെന്റ് ചെയ്താൽ അതിൽ നിന്ന് നമുക്ക് ക്ലിയർ ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ആൻസർ കണ്ടെത്താനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ എല്ലാവരും ശ്രദ്ധിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, രണ്ടാമത്തെ ക്വസ്റ്റിനിലേക്ക് പോകാം. എന്താണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ? പങ്കജ് ഈസ് ടാലർ ദാൻ വിനോദ്, ഹൂ ഈസ് ഷോർട്ടർ ദാൻ പ്രമോദ്. നമുക്ക് ഇത് ക്വസ്റ്റ്യൻ, നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. ഈ ക്വസ്റ്റിനിലേക്ക് പോയി കഴിഞ്ഞാൽ പങ്കജ് ഈസ് ടാലർ ദാൻ വിനോദ്, പങ്കജ് എന്ന് പറയുന്ന ആള് എന്താണ് ടാലർ ദാൻ എന്താണ് വിനോദ്. ഓക്കെ, ഞാൻ അത് റെപ്രസെന്റ് ചെയ്തു. ഹൂ ഈസ് ഷോർട്ടർ ദാൻ പ്രമോദ്, അത് പലർക്കും തെറ്റുന്നൊരു പോയിന്റ് ആണ് കേട്ടോ. ഈ ഹൂ ഈസ് എന്ന് പറയുമ്പോൾ ആരെയാ ഉദ്ദേശിക്കുന്നത് എന്നൊരു കൺഫ്യൂഷൻ വരും. ഒരു കൺഫ്യൂഷനും വേണ്ട കേട്ടോ. ഈ ഹൂവിന്റെ അടുത്ത് കിടക്കുന്ന ആൾ ആരാണെന്ന് നോക്കുക. ഹൂവിന്റെ അടുത്ത് കിടക്കുന്ന ആൾ ആരാണോ അതേ അയാളെയാണ് ഈ ഹൂ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഹൂ ഈസ് ഷോർട്ടർ ദാൻ പ്രമോദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിനോദ് ഈ ഷോർട്ടർ ദാൻ പ്രമോദ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമുക്ക് അത് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം, പ്രമോദിനെ ഞാൻ എന്ത് ചെയ്തു, പ്രമോദിനെ ഇങ്ങനെ എഴുതി, പ്രമോദ് വിനോദിനേക്കാളും ടോളർ ആണ്, അല്ലെങ്കിൽ വിനോദ് ഈസ് ഷോർട്ടർ ദാൻ പ്രമോദ് നമ്മൾ റെപ്രസെന്റ് ചെയ്തു. ഉഷ ഈസ് ടാളർ ദാൻ പ്രിയങ്ക, ഉഷ എന്ന് പറയുന്ന ആള് എന്താണ് ടാളർ ദാൻ പ്രിയങ്ക, പ്രിയങ്കയെക്കാളും എന്താണ് ടോളർ ആണ്, അതും റെപ്രസെന്റ് ചെയ്തല്ലോ. ബട്ട് ഷോർട്ടർ ദാൻ വിനോദ്, അപ്പൊ ഉഷ ഷോർട്ടർ ആണ് ആരെക്കാളും, വിനോദിനേക്കാളും. ദെൻ എന്താണ് പ്രമോദ് ഈസ് ഷോർട്ടർ ദാൻ പങ്കജ്, എന്താണ് പ്രമോദ് ഷോർട്ടർ ആണ് ആരെക്കാളും, പങ്കജിനേക്കാളും. ഇപ്പൊ പങ്കജിനെ ഞാൻ എഴുതി, അതിനേക്കാളും ഷോർട്ടർ ആണ് ആരെന്ന് പറയുന്നത് പ്രമോദ്. ഓക്കെ, ഇപ്പൊ ഈ സ്ട്രക്ചർ റെപ്രസെന്റ് ചെയ്ത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഹൂ ഈസ് ടാളസ്റ്റ് എന്ന് സിമ്പിൾ ആയിട്ട് നിങ്ങൾ പറയും, പങ്കജ് ഈസ് ടാളസ്റ്റ്. അതായത് ഓപ്ഷൻ ഡി ഈസ് ദ റൈറ്റ് ആൻസർ. അപ്പൊ സിമ്പിൾ ആയിട്ട് പങ്കജ് ആണ് ടാളർ എന്ന് നമുക്ക് കണ്ടെത്താനായിട്ട് സാധിച്ചു. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. എന്താണ് അടുത്ത ക്വസ്റ്റ്യൻ, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്, എ ഗെറ്റ്സ് മോർ മാർക്സ് ദാൻ ബി ബട്ട് ലെസ് ദാൻ സി. എ ഗെറ്റ്സ് മോർ മാർക്സ് ദാൻ ബി, ഓക്കെ, ബട്ട് ലെസ് ദാൻ സി, പക്ഷേ സിയേക്കാളും ചെറുതാണ്. എ ഗെറ്റ്സ് മോർ മാർക്സ് ദാൻ ബി, എ ബി യേക്കാളും മാർക്കുണ്ട്, പക്ഷേ എന്തല്ല, സിയുടെ അത്രയും മാർക്കില്ല, സിയേക്കാളും ചെറുതാണ്. ഇനി എന്താ, ഡി ഗെറ്റ്സ്, അടുത്ത് ഞാൻ റെപ്രസെന്റ് ചെയ്യുന്നു, ഡി ഗെറ്റ്സ് ലെസ് മാർക്ക് ദാൻ ഇ. ഡി ഗെറ്റ്സ് ലെസ് മാർക്സ് ദാൻ ഇ എന്ന് വെച്ചാൽ ഇയേക്കാളും മാർക്ക് കുറവാണ് ഡിക്ക് എന്ന്. ഓക്കെ, ബട്ട് മോർ ദാൻ എ, പക്ഷേ ഡിക്ക് എന്താ എയേക്കാളും മാർക്കുണ്ട്. ഇഫ് സി ഗെറ്റ്സ് ലെസ് ദാൻ ഡി, സി ഗെറ്റ് ലെസ് ദാൻ ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഡി സിയേക്കാളും എന്താണ് കൂടുതലാണെന്നല്ലേ തന്നേക്കുന്നത് ആണ്. പിന്നെന്താ, ഹൂ എമോങ്സ് എ ബി സി ഡി, ഇവരിൽ ആരാണ് എന്തെന്ന് ചോദിക്കുന്നു ഹയ്യസ്റ്റ് മാർക്ക്. ഈ തന്നിരിക്കുന്ന വെച്ച് നിങ്ങൾക്ക് പറയാമല്ലോ ആരായിരിക്കും ഹയ്യസ്റ്റ്. സി എയേക്കാളും ബി എക്കാളും കൂടുതലാണ്. ഓക്കെ, ആ സിയേക്കാളും കൂടുതലാണ് ആരെന്ന് പറയുന്നത് ഡി, ആ ഡീനേക്കാളും കൂടുതലാണ് ഇ. അപ്പൊ ക്ലിയർ ആണ്, ഇതിന്ന് വ്യക്തമാണ് സി ഈസ് ദ ഹയസ്റ്റ് മാർക്ക് എന്ന് നമുക്ക് എന്ത് ചെയ്തു, സിമ്പിൾ ആയിട്ട് റെപ്രസെന്റ് ചെയ്യാനായിട്ട് സാധിച്ചു. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. എന്താണ് അടുത്ത ക്വസ്റ്റ്യൻ, ഗോപാൽ ഈസ് ഓൾഡർ ദാൻ മോഹൻ ബട്ട് യങ്ങർ ദാൻ റാം. മോഹൻ ഈസ് ഓൾഡർ ദാൻ സോഹൻ ബട്ട് യങ്ങർ ദാൻ റാം, ഹൂ ഈസ് ഓൾഡസ്റ്റ്. നമുക്കൊന്ന് റെപ്രസെന്റ് ചെയ്യാം, ഗോപാൽ ഈസ് ഓൾഡർ ദാൻ മോഹൻ. ഓക്കെ, അപ്പം മോഹനേക്കാളും ഏജ് ആർക്കുണ്ട്, ഗോപാലിനുണ്ട്. ബട്ട് യങ്ങർ ദാൻ റാം, പക്ഷെ റാമിനേക്കാളും യങ്ങറാണ് ഗോപാൽ എന്ന് പറയുന്നു. ഓക്കെ, അപ്പൊ അത് ഞാൻ റെപ്രസെന്റ് ചെയ്തു. ദെൻ മോഹൻ ഈസ് ഓൾഡർ ദാൻ സോഹൻ, മോഹൻ എന്താണ് സോഹനേക്കാളും ഓൾഡർ ആണ്. ബട്ട് യങ്ങർ ദാൻ റാം, പക്ഷെ റാമിനേക്കാളും യങ്ങറാണ്, ഹൂ ഈസ് ഓൾഡസ്റ്റ്. വെരി ക്ലിയർ, ഈ രണ്ടെണ്ണത്തിൽ നിന്നും വെരി ക്ലിയർ എന്താണ് ആൻസർ
ഓപ്ഷൻ സി റാം ഈസ് ഓൾഡസ്റ്റ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, നമുക്ക് അഞ്ചാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. എന്താണ് അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ? ഡബ്ല്യു എക്സ് വൈ ഇസഡ്, നാല് ഫ്രണ്ട്സിനെ തന്നിരിക്കുന്നു. ഡബ്ല്യു എക്സ് വൈ ഇസഡ്, ഫോർ ഫ്രണ്ട്സ്. ഡബ്ല്യു ഈസ് ഷോർട്ടർ ദാൻ എക്സ്. ഡബ്ല്യു എന്താണ്? എക്സിനേക്കാളും ഷോർട്ടർ ആണ്. ഡബ്ല്യു ഈസ് ഷോർട്ടർ ദാൻ എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സിനേക്കാളും ചെറുതാണ് ഡബ്ല്യു. ഡബ്ല്യു ഷോർട്ടർ ദാൻ എക്സ് ബട്ട് ടാളർ ദാൻ വൈ. വൈയേക്കാളും ടാളർ ആണ് ഡബ്ല്യു. ഓക്കെ, ഹൂ ഈസ് ഷോർട്ടർ ദാൻ ഇസഡ്? അപ്പോ അതാരാണ്? ഈ ഹൂ എന്ന് ഉദ്ദേശിക്കുന്ന ആരാ? വൈ അല്ലേ? വൈ ഈസ് ഷോർട്ടർ ദാൻ ഇസഡ്, ഇസഡിനേക്കാളും ചെറുതാണ് വൈ. അപ്പോ ക്വസ്റ്റ്യൻ ഇതാണ്, ഹൂ ഈസ് ഷോർട്ടസ്റ്റ്? അപ്പൊ ഇത് രണ്ടിന്ന് വ്യക്തമാണല്ലോ ആരാ ഷോർട്ടസ്റ്റ്. ഓപ്ഷൻ സി, വൈ ഈസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, അപ്പൊ ആറാമത്തെ ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ, ആറാമത്തെ ക്വസ്റ്റ്യൻ മുതൽ ഞാൻ റാങ്കിങ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് ആണ്. ആക്ച്വലി റാങ്കിങ് ഞാൻ നേരത്തെ ഡീറ്റെയിൽ ആയിട്ട് പഠിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോ നമ്മൾ പറഞ്ഞു നിർത്തിയത് എന്തുമായിട്ട് ബന്ധപ്പെട്ട, ഓർഡറിംഗുമായി ബന്ധപ്പെട്ട ചില പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ആയിരുന്നു. അപ്പൊ നിങ്ങൾ കണ്ടു കാണും ഇൻകത്തിന്റെ, ഹൈറ്റിന്റെ, ഏജിന്റെ ഒക്കെ വ്യത്യാസത്തിൽ ആളുകളെ അറേഞ്ച് ചെയ്തതാണ് കണ്ടത്. സിമ്പൽ ഉപയോഗിച്ച് കൃത്യമായി റെപ്രസെന്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓർഡറിംഗിൽ നിന്നുള്ള ആൻസർ ചെയ്യാനായിട്ട് സാധിക്കും. എല്ലാവരും ചെയ്യുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നമുക്ക് റാങ്കിങ്ങുമായിട്ടുള്ള ക്വസ്റ്റ്യനിലേക്ക് പോകാം. എന്താണ് ഈ ക്വസ്റ്റ്യൻസ്? ഇൻ എ ലൈൻ, ഒരു ലൈൻ, നരേഷ് ഈസ് 17th ഫ്രം ദി ലെഫ്റ്റ്. അതായത് ഒരു ലൈൻ കാണിക്കുന്നു, ലെഫ്റ്റും റൈറ്റും, നമ്മുടെ ലെഫ്റ്റും റൈറ്റും മാർക്ക് ചെയ്യുന്നു. നരേഷ് ഈസ് 17th ഫ്രം ദി ലെഫ്റ്റ്. നരേഷ് എന്ന് പറയുന്ന ആള് 17th ഫ്രം ദി ലെഫ്റ്റ് ആണ്. ഓക്കെ, 22nd ഫ്രം ദി റൈറ്റ്. അതായത് നരേഷ് എവിടാണ്? 22nd ഫ്രം റൈറ്റ്. ഹൗ മെനി സ്റ്റുഡൻസ് ആർ ദെയർ ഇൻ ദ ലൈൻ? ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട് ഒരു പൊസിഷന്റെ ലെഫ്റ്റിൽ നിന്നും റൈറ്റിൽ നിന്നുമുള്ള പൊസിഷൻസ് തന്നാൽ ടോട്ടൽ കണ്ടുപിടിക്കാൻ എൽ പ്ലസ് ആർ മൈനസ് വൺ ചെയ്താൽ മതി. അപ്പൊ ടി ഈസിക്കൽ ടു എന്ത് കിട്ടും? എല്ലാരാണ്? അത് നിങ്ങൾക്ക് ഏത് വേണേലും എടുക്കാം കേട്ടോ, അത് ഏത് വേണേലും എടുക്കാം. 17th പ്ലസ് 22 മൈനസ് വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഉത്തരം വരുന്നത് 39 മൈനസ് വൺ. സോ 38 ഈസ് ദ ആൻസർ. ഓപ്ഷൻ ഡി ഈസ് ദ റൈറ്റ് ആൻസർ. അപ്പൊ ഒരു പൊസിഷന്റെ ലെഫ്റ്റിൽ നിന്നും റൈറ്റിൽ നിന്നുമുള്ള വാല്യൂ തന്നാൽ സിമ്പിൾ ആയിട്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ടോട്ടൽ കണ്ടുപിടിക്കാൻ സാധിക്കും. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. എന്താണ് അടുത്ത ക്വസ്റ്റ്യൻ? ദാ ഇഫ് ജാൻസി ഈസ് 12 എഹെഡ് ഇൻ എ റാങ്ക് ഓഫ് പ്രഭ. അപ്പൊ ഒരു ക്ലാസ്സിലെ റാങ്ക് ആണെന്ന് തോന്നുന്നു തന്നിരിക്കുന്നത്. അതില് ജാൻസി പ്രഭയെക്കാളും 12. ഇപ്പൊ പ്രഭയെ ഞാൻ ഇവിടെ വരച്ചു, ജാൻസി ഇവിടെ വരച്ചു, 12 പേരിവിടെ ഉണ്ട്. ഓക്കെ, ദെൻ ഹൂസ് റാങ്ക് ഈസ്, അതായത് ഹൂ എന്ന് ഉദ്ദേശിക്കുന്നത് ഇവിടെ ആരെയാ? പ്രഭയല്ലേ? പ്രഭ 15th ഫ്രം ദി ലാസ്റ്റ് ആണ്. 15th ഫ്രം ദി ലാസ്റ്റ് ആണ് ആര് വന്നിരിക്കുന്നത്? പ്രഭ. അപ്പൊ ഇത് ലാസ്റ്റ് ആയിട്ട് എടുക്കാം, ഞാന് ഇത് ഫസ്റ്റ് ആയിട്ട് എടുക്കാം. ഓക്കെ, ഫസ്റ്റിൽ നിന്ന്. ഓക്കെ, ദെൻ ഹൗ മെനി സ്റ്റുഡൻസ് ആർ ദെയർ ഇൻ ദ ക്ലാസ് ഇഫ് ജാൻസി റാങ്ക് 4th ഇൻ ഓർഡർ ടു മെറിറ്റ്. അപ്പൊ ജാൻസി വരുന്നത് 4th ആണ് കേട്ടോ. ഫ്രണ്ട് ഫസ്റ്റിൽ നിന്ന് ജാൻസി 4th ആണ്. ഇവർ ഇടയ്ക്ക് 12 പേരുണ്ട്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രഭയേക്കാളും എഹെഡ് ഓഫ് 12 ആണ് ആര് വരുന്നത്? ജാൻസി വരുന്നത്. അപ്പോ നമുക്ക് അങ്ങനെയാണെങ്കിൽ ഇവിടെ പ്രഭയുടെ ഫസ്റ്റ് എന്നുള്ള പൊസിഷൻ നമുക്ക് പറയാമല്ലോ, ഇവിടെ 4 പേരുണ്ട്, ഇവിടെ 12 ഉണ്ട്. അപ്പൊ എത്ര പേര് വരും? 16th പൊസിഷൻ ആയിരിക്കും ഇവിടുന്ന് വരുന്നത്, ഫസ്റ്റ് ഈന്ന് വരുന്നത്. അപ്പൊ പ്രഫയുടെ ഫസ്റ്റ് ഈന്ന് ലാസ്റ്റ് ഈന്നുള്ള പൊസിഷൻ കിട്ടി. ഒരാളുടെ ഫസ്റ്റ് ഈന്ന് ലാസ്റ്റ് ഈന്നുള്ള പൊസിഷൻ കിട്ടിയാൽ സിമ്പിൾ ആയിട്ട് ടോട്ടൽ കണ്ടുപിടിക്കാൻ ടി ഈസ് ഇക്വൽ ടു എൽ പ്ലസ് ആർ മൈനസ് വൺ ആന്ന് പറഞ്ഞു. അപ്പൊ എന്താ നമുക്ക്? 16 + 15 - 1. അപ്പൊ നമുക്ക് ഉത്തരം എന്ത് കിട്ടും? 31 - 1, 30 ഈസ് ദ റൈറ്റ് ആൻസർ. ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ. അപ്പൊ ഇത്തരത്തിൽ നമുക്ക് ഒരു പൊസിഷന്റെ ഫസ്റ്റും ലാസ്റ്റും കിട്ടുന്നുണ്ടോ എന്ന് ശ്രദ്ധിച്ചോളുക. അത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് സിമ്പിൾ ആയിട്ട് എന്ത് ചെയ്യാം? ഉത്തരം കണ്ടെത്താൻ പറ്റും. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. എന്താണ് ഈ ക്വസ്റ്റ്യൻ? ഇൻ എ റോ ഓഫ് മെൻസ്, ഒരു റോ ഓഫ് മെൻസ് തന്നിരിക്കുന്നു, ഒരു റോ ഓഫ് മെൻ. അതിൽ മനോജ് ഈസ് 13th ഫ്രം ദി റൈറ്റ്. മനോജ് 13th ആണ് എവിടുന്ന്? റൈറ്റിൽ നിന്ന്. ഓക്കെ, കിരൺ ഈസ് 20th. കിരൺ 20th ഫ്രം ദി ലെഫ്റ്റ്. അപ്പൊ ഇത് ലെഫ്റ്റ് എന്നും ഇത് റൈറ്റ് എന്നും, നമ്മുടെ ലെഫ്റ്റും റൈറ്റും തന്നെ എടുത്തു. ഓക്കെ, ദെൻ ദ ഇന്റർചേഞ്ച് ദെയർ പൊസിഷൻസ്. മനോജ് ബിക്കം, അപ്പൊ ഇവർ ഇന്റർചേഞ്ച് ചെയ്യുമെന്ന് പറയുമ്പോൾ കിരൺ ഇവിടെ വന്നു, മനോജ് ഇവിടെ വന്നു. ഞാൻ ഡാഷ് ഉപയോഗിച്ച് റെപ്രസെന്റ് ചെയ്തു. മനോജ് ബിക്കംസ് 35th ഫ്രം ദി റൈറ്റ്. മനോജ് ഇപ്പൊ എവിടെ ആയി? 35th ഫ്രം റൈറ്റ് ആയി, ഇന്റർചേഞ്ച് ചെയ്തപ്പോൾ കേട്ടോ. ഓക്കെ, അപ്പം ഈ പൊസിഷന്റെ ലെഫ്റ്റ് നിന്ന് റൈറ്റ് നിന്ന് ഉള്ളത് കിട്ടിയില്ലേ പിള്ളേരെ? അപ്പൊ ടോട്ടൽ സിമ്പിൾ ആയിട്ട് കണ്ടുപിടിച്ചൂടെ, എൽ പ്ലസ് ആർ മൈനസ് വൺ. അപ്പൊ ഇത്രയേ ഉള്ളൂ, ഇത് നമുക്ക് കിട്ടിയാൽ മതി. 20 + 35 - 1 എത്ര കിട്ടും? 55 - 1.
54 is the right answer. Option D is the right answer. അപ്പോൾ ഇന്റർചേഞ്ച് ചെയ്തിട്ട് കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ നമ്മൾ നോക്കി ഒരു പൊസിഷന്റെ എങ്കിലും ലെഫ്റ്റ് ഈന്നോ റൈറ്റ് ഈന്നോ അല്ലെ ഫസ്റ്റ് ഈന്നോ ലാസ്റ്റ് ഈന്നോ ഉള്ള പൊസിഷൻ കിട്ടിയാൽ ടോട്ടൽ കണ്ടെത്താൻ വളരെ എളുപ്പമാണ്. അപ്പോൾ ഈ ഒരു ഐഡിയ നിങ്ങൾ പ്രത്യേകം ഉപയോഗിക്കുക. അപ്പോൾ എല്ലാവരും റാങ്കിങ്ങിൽ നിന്നും ഓർഡറിംഗിൽ നിന്നും ഉള്ള ക്വസ്റ്റ്യൻസ് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഞാൻ ഒരു കാര്യം കൂടെ നിങ്ങളെ ഓർമ്മിപ്പിക്കാം, നമ്മുടെ എക്സാംസ് തുടങ്ങി, SSC GD എക്സാം തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ അതിന്റെ അനാലിസിസ് മസ്റ്റ് ആയിട്ടും ചെയ്യും, എല്ലാവരും വെയിറ്റ് ചെയ്യുന്നുണ്ടെന്ന് അറിയാം. അപ്പോൾ നമുക്ക് ആ എക്സാമിനെ കുറിച്ചൊരു ക്ലിയർ ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടെ കിട്ടിയിട്ട് മസ്റ്റ് ആയിട്ട് നമ്മൾ അതിന്റെ മാത്സിന്റെയും റീസണിങ്ങിന്റെയും അനാലിസിസ് നിങ്ങൾക്ക് തരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും നമ്മുടെ ക്ലാസ്സുകൾ കൃത്യമായി തന്നെ ഫോളോ ചെയ്ത് പഠിച്ചുകൊണ്ടിരിക്കുക. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ടോപ്പിക്കാണ്. റാങ്കിങ്ങിന്റെ നമ്മുടെ ആദ്യത്തെ ഫ്രണ്ടിലുള്ള ക്ലാസ് കാണാനായിട്ട് ശ്രമിക്കുക. GD തന്നെ ഫ്രണ്ടിൽ ഒരു ക്ലാസ് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ക്ലാസ് ഫോളോ ചെയ്യുക. ഓൾ ദി ബെസ്റ്റ്.